ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഏകദേശം 90% ആളുകളും വാട്സപ്പിൽ കൂടെയാണ് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. നമുക്ക് ബിസിനസ് കാര്യങ്ങളായെങ്കിലും അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളായെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും വാട്സപ്പിൽ കൂടെ മെസ്സേജ് ആയിട്ടും കോളിംഗ് ആയിട്ടും എല്ലാം ചെയ്യാറുണ്ടല്ലേ. എന്നാൽ പല സാഹചര്യത്തിൽ നമുക്ക് ചിലർ അയക്കുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട മെസ്സേജുകളായിരിക്കും അവർ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. ചിലപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും നമുക്കിങ്ങനെ ഡിലീറ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്തായിരിക്കും അവർ അയക്കാൻ ഉദ്ദേശിച്ചത്? എന്തായിരിക്കും അവർ അയച്ചത്? എന്തായിരിക്കും നമ്മളോട് പറഞ്ഞത്? അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ, നമുക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഏത് മെസ്സേജ് ആരയച്ചിട്ട് ഡിലീറ്റ് ചെയ്താലും ആ മെസ്സേജിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത്, അതായത് നിങ്ങളൊക്കെ അയക്കുന്ന എല്ലാ മെസ്സേജുകളും ഓൾ ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് എവരിവൺ കൊടുത്താലും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ളവർ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടുമാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ചാറ്റ് ബിൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. റിക്കവർ ഡിലീറ്റ് ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. 1 മില്യൺ+ ഡൗൺലോഡ്സ് ഉള്ള പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ്. വെരിഫൈഡ് ബൈ പ്രൊട്ടക്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വെരിഫൈ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി സിംബൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഡിലീറ്റ് ചെയ്ത എല്ലാ ചാറ്റുകളും നമുക്ക് ഇതിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പുള്ള ചാറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫോണിൽ ഇത് ഡിലീറ്റ് ചെയ്ത് ഇത് എല്ലാം എനേബിൾ ചെയ്തിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ഹിസ്റ്ററികളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പം നിലവിൽ ഞാൻ ആപ്ലിക്കേഷന് ഇതിനകത്ത് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചെയ്തതിന് ശേഷമുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഞാനിവിടെ ജസ്റ്റ് പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്ക് ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് നിങ്ങൾക്കിവിടെ ഡിസേബിളായിട്ടായിരിക്കും വരുന്നത്. അത് ജസ്റ്റ് നമുക്കിതിൻ്റെ പെർമിഷൻസ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരെ ബാക്കിലോട്ട് പോകാം. ഓൾറെഡി ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്കിപ്പ് കൊടുത്ത് ഓക്കെ പോവാം. അതിനുശേഷം നമുക്ക് നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ എംപ്റ്റി ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നേരെ ബാക്കിലോട്ട് പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നിന്ന് ഒന്ന് രണ്ട് മെസ്സേജുകൾ അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് എടുത്തു. വാട്സപ്പ് എടുത്തതിന് ശേഷം കുറച്ച് മെസ്സേജുകൾ, ഹായ്, ഹൗ ആർ യു, ഹലോ, ഇങ്ങനെ കുറേ മെസ്സേജുകൾ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങോട്ട് മറുപടിയായിട്ട് കുറേ മെസ്സേജുകൾ ഇങ്ങോട്ട് അയക്കും. അപ്പോൾ അയക്കുന്ന മെസ്സേജുകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുവാന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിലീറ്റ് ആയാലും ഞാനിവിടെ ഡിലീറ്റ് ആക്കിയ മെസ്സേജുകൾ മൊത്തം കാണാൻ പറ്റുന്നുണ്ടല്ലേ. നമുക്ക് ബാക്കിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഡിലീറ്റ് ആക്കിയ മെസ്സേജുകൾ കാണാൻ പറ്റത്തില്ല. ഞാനിനിയിപ്പോൾ ഇത് ബാക്കിലോട്ട് പോവാണ്. ബാക്കിലോട്ട് പോയിട്ട് വേറെ കുറച്ച് മെസ്സേജും കൂടെ ഞാൻ അയക്കുവാണ്. ഹായ്, ഹലോ, ഹൗ ആർ യു. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കി വെച്ചിരുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റിയത്. എന്നാൽ നമുക്ക് വാട്സപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് മെസ്സേജുകൾ വരുന്നത്. ഈ മെസ്സേജുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണണ്ടെന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ്. 4 മെസ്സേജ് ഞാനിപ്പോൾ അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഞാനിവിടെ നിന്നും ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ഫോർ എവറി വണ് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പം 4 മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജുകൾ വന്നത് എനിക്കിവിടെ കാണാം. പക്ഷേ ആ മെസ്സേജുകൾ 4 എണ്ണവും ഡിലീറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നേരെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് നിങ്ങൾ ചെയ്തിട്ടതിന് ശേഷമുള്ള മെസ്സേജുകൾ മാത്രമാണ് അത് നിങ്ങൾ ആക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തോ അന്ന് മുതലുള്ള ചാറ്റുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തതെല്ലാം കാണാൻ പറ്റും. ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം, മൈ സൗദി സിം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ 4 എണ്ണമാണ് ഡിലീറ്റ് ചെയ്തത്. ആ 4 ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഡിലീറ്റ് ചെയ്ത 4 മെസ്സേജുകളും നിങ്ങൾക്കിവിടെ കാണാം. ഞാനിവിടെ ബാക്കിലോട്ട് പോയിട്ട് കുറച്ച് മെസ്സേജും കൂടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട്, കുറച്ച് മെസ്സേജും കൂടെ ഞാൻ അയക്കാം. 1, 2, 3, 4, 5,
ആറ് ഇത്ര മെസ്സേജ് അയച്ചു. ഈ ആറ് മെസ്സേജ് ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ എത്ര മെസ്സേജുകൾ അയച്ചാലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എവരി വൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിലീറ്റ് എവരി വൺ കൊടുത്താൽ പോലും നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ടും ആ മെസ്സേജുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇനി ഇവിടെ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ എല്ലാ മെസ്സേജുകളും ഡിലീറ്റാണ്. ഞാനിവിടുന്ന് നേരെ പോയി ആ ആപ്ലിക്കേഷൻ ഞാനിവിടെ എടുക്കുവാണ്. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത്ര മെസ്സേജുകളാണ് ഇവിടെ അയച്ചിരിക്കുന്നത് കേട്ടോ. ഹായ്, ഹലോ, ഹൗ ആർ യു, ഹലോ, ഹായ്, ഹലോ, അത് കഴിഞ്ഞൊരു ആൻഡ് സിമ്പിളും എല്ലാം അങ്ങനെ ടാറ്റ തരുന്ന ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. മുഴുവനായിട്ടും നമുക്കിതുപോലെ കാണാൻ പറ്റും. ഏതൊക്കെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്താലും ഇതുപോലെ കണ്ടെത്താനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്നപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, സീ യു.